വിനോ വർത്തമാനത്തിലേക്ക് സ്വാഗതം. ഈ ആഴ്ചയിലെ നമ്മുടെ ഇടവകയിലെ വിശേഷങ്ങളാണ് വിനോ വർത്തമാനത്തിലൂടെ പങ്കുവയ്ക്കുന്നത്. പൗരോഹിത്യത്തിന് വേറിട്ടൊരു പാത കണ്ടെത്തിയ നമ്മുടെയെല്ലാം പ്രിയങ്കരനായ പയസച്ചനെ KLCAയും പ്രൊഫഷണൽ ഫോറവും ചേർന്ന് ആദരിച്ചു. ഫാദർ പയസ് പഴയരിക്കലിന്റെ പൗരോഹിത്യ റൂബി ജൂബിലിയുടെ ഭാഗമായാണ് അദ്ദേഹത്തിന് ആദരിക്കൽ യോഗം സംഘടിപ്പിച്ചത്. ഫാദർ ആന്റണി കുഴിവേലി ഉദ്ഘാടനം നിർവഹിച്ച യോഗത്തിൽ വികാരിയച്ചൻ ഫാദർ സിബിച്ചൻ ചെറുതീയിൽ അധ്യക്ഷത വഹിച്ചു. ഫ്രാൻസിസ് സേവിയർ കട്ടിക്കാട്ട് സ്വാഗതം ആശംസിച്ചു. പ്രൊഫഷണൽ ഫോറം സ്ഥാപക ഡയറക്ടറായ പയസച്ചനെ സ്ഥാപക പ്രസിഡന്റ് മാർഷ്യ സാലുങ്കൽ പൊന്നാടെ അണിയിച്ചു. യോഗത്തിൽ വെച്ച് റാങ്ക് ജേതാക്കളായ നിമ്മി തെരേസ സെബാസ്റ്റ്യൻ, അനഗാസുനിൽ, ജെജിൻ ഇമാനുവൽ എന്നിവരെയും വിശിഷ്ട സേവനത്തിനുള്ള സർക്കാർ അംഗീകാരം നേടിയ സിവിൽ സർവീസ് ഓഫീസർ രത്നമണി, ഫസ്റ്റ് ഗ്രേഡ് സർവൈവർ മോഹൻദാസ്, ലത്തീൻ സമുദായ നേതാക്കളായ അഡ്വക്കേറ്റ് ഷെറി ജെ തോമസ്, ടി എ ഡാൽഫിൻ, ബാബു കാളിപ്പറമ്പിൽ എന്നിവരെയും ആദരിച്ചു. SSLC പ്ലസ് ടു ഡിഗ്രി തലങ്ങളിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥിനി വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പും വിതരണം ചെയ്തു. റാങ്ക് ജേതാക്കൾക്കും സമുദായ നേതാക്കന്മാർക്കും വിക്ടറി കോൺവെന്റ് സുപ്പീരിയർ സിസ്റ്റർ മരിയാദു കാർമോ ജീസസ് ഫലകം സമ്മാനിച്ചു. KLCA രൂപത പ്രസിഡന്റ് പൈലിയാലുങ്കൽ സ്കോളർഷിപ്പ് വിതരണം ചെയ്തു. അനുമോദന സമ്മേളനത്തിന് മുന്നോടിയായി ഫാദർ പയസ് പഴയരിക്കൽ വിശുദ്ധ കുർബാന അർപ്പിച്ചു. പ്രൊഫഷണൽ ഫോറം ചെല്ലാനം സ്ത്രീകൾക്കായുള്ള ക്യാൻസർ ബോധവൽക്കരണ ക്ലാസും പരിശോധനാ ക്യാമ്പും സംഘടിപ്പിച്ചു. വികാരിയച്ചൻ ഫാദർ സിബിച്ചൻ ചെറുതയിൽ ഉദ്ഘാടനവും ലൂർദ് ആശുപത്രി ഓങ്കോളജിസ്റ്റ് ഡോക്ടർ ചൈതന്യ ക്ലാസും നയിച്ചു. ഒരു സിംറ്റമും ഇല്ലാത്ത ഒരു പെണ്ണിനെ ചെക്കപ്പ് ചെയ്യുന്നതാണ് സ്ക്രീനിങ് എന്ന് പറയുന്നത്. സർവീസിന്റെ പിന്നെ ഓവറി പിന്നെ ലംഗ്സ് അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അപ്പൊ ആ കാര്യങ്ങളിൽ നമ്മൾ കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റ് ആണ് സ്ക്രീനിങ് ടെസ്റ്റ്. September 18 ഞായറാഴ്ച യൂണിറ്റ് ഭാരവാഹികളുടെ യോഗം ചേർന്ന് ബ്ലോക്ക് ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. ബ്ലോക്ക് 1 ഷിൻ സേവിയർ യൂണിറ്റ് 3, ബ്ലോക്ക് 2 പാപ്പച്ചൻ യൂണിറ്റ് 5, ബ്ലോക്ക് 3 നൈജിൻ യൂണിറ്റ് 14, ബ്ലോക്ക് 4 ജസ്റ്റിൻ യൂണിറ്റ് 19, ബ്ലോക്ക് 5 ആൽബി യൂണിറ്റ് 23, ബ്ലോക്ക് 6 ഫ്രാൻസിസ് യൂണിറ്റ് 25 എന്നിവരാണ് പുതിയ ബ്ലോക്ക് ഭാരവാഹികൾ. മറ്റ് യോഗ തീരുമാനങ്ങൾ: ഒക്ടോബർ മാസത്തെ ജപമാല കഴിഞ്ഞ് വർഷങ്ങളിലേതിന് സമ്മാനമായ രീതിയിൽ നടത്തപ്പെടുവാൻ തീരുമാനിച്ചു. October 2 കാവൽമാലാകമാരുടെ തിരുനാൾ ദിനത്തിൽ രാവിലത്തെ കുർബാനയ്ക്ക് ശേഷം പുതിയ മണിമാളികയുടെയും ഓഫീസ് കെട്ടിടത്തിന്റെയും കല്ലിടൽ നടത്തുവാൻ തീരുമാനമെടുത്തു. നവംബർ മാസത്തിൽ 3 മുതൽ പുണ്യാളന്റെ തിരുസ്വരൂപം ഓരോ യൂണിറ്റിലും കൊണ്ടുപോകുവാനും കുംഭസാരം, കുർബാന എന്നിവ തിരഞ്ഞെടുത്ത ഭവനത്തിൽ വെച്ച് നടത്തുവാനും തീരുമാനമായി. ഓരോ യൂണിറ്റിലും കുർബാന നടത്തേണ്ട ഭവനത്തെ ഒക്ടോബർ മാസത്തെ ജപമാല ദിവസങ്ങളിൽ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്നതാണ്. 9 യൂണിറ്റ് ഹോളി ഫാമിലി വാർഷിക ദിനം ആഘോഷിച്ചു. വാർഷിക യോഗം ഫാദർ സിബിച്ചൻ ചെറുതീയിൽ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് കൺവീനർ തോമസ് മച്ചിങ്ങലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന വാർഷിക യോഗം ഫാദർ സിബിച്ചൻ ചെറുതീയിൽ ഉദ്ഘാടനം ചെയ്തു. ഫാദർ ജോർജ് സബിൻ, ഫാദർ ഡെൽഫിൻ ജോബറയ്ക്കൽ, ജോണി അഴിഞ്ഞാക്കൽ, ഷബന ഫെലിക്സ് എന്നിവർ ആശംസകൾ നേർന്നു. യോഗത്തിൽ കൊച്ചി രൂപത അൽമായ കമ്മീഷൻ സെക്രട്ടറിയായി നിയമിതനായ ബാബു കാളിപ്പറമ്പലിനെ വികാരിയച്ചൻ ആദരിച്ചു. ലീന ജോയ്, ജിൻസൺ വെളുത്തമണ്ണുങ്കൽ, ജിനീഷ് പള്ളിപ്പറമ്പിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. യോഗത്തിൽ വിവിധ മത്സരങ്ങളിൽ വിജയം നേടിയവർക്ക് സമ്മാനങ്ങൾ നൽകി. തുടർന്ന് വിവിധ കലാപരിപാടികളോടെ ആഘോഷങ്ങൾ അവസാനിച്ചു. സെയിന്റ് ജോർജ് ഫാമിലി യൂണിറ്റ് വാർഷിക ദിനം ആഘോഷിച്ചു. വിശദവിവരങ്ങളും ദൃശ്യങ്ങളും അടുത്ത ആഴ്ചത്തെ ന്യൂസ് ബുള്ളറ്റിനിൽ. ഇന്നത്തെ വിനോ വർത്തമാനം സമാപിച്ചു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി അടുത്ത ആഴ്ചത്തെ വിനോ വർത്തമാനത്തിൽ. നന്ദി, നമസ്കാരം.